ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ബനാന ബൂസ്റ്റ് ഐസ്ക്രീം എന്ന് പറയും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ല ഫ്രീസ് ചെയ്തിട്ട് പഴം എടുത്തിട്ടുണ്ട്, മൈസൂർ പഴമാണ് എടുത്തത്. ഏറ്റവും നല്ലത് നമ്മളെ റോബസ്റ്റ് പഴം അല്ലെങ്കിൽ സൗദി പഴം എന്നൊക്കെ പറയുമല്ലോ, ആ പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മൈസൂർ പഴം എടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രീസ് ചെയ്ത് ഒരു 6 hours ഫ്രീസറിൽ വെച്ച് നല്ല ഫ്രീസ് ചെയ്തതാണ്. അപ്പോൾ ഒരു സിപ്പ് ലോ കവറിലോ അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള നല്ല ലിഡുള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഫ്രീസ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു 3 tablespoons പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര മധുരം പാകമില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 tablespoon വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 tablespoon ജസ്റ്റ് ഒരു ഫ്ലേവറിന് ബൂസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ആയാലും മതി, അല്ലെങ്കിൽ അത് രണ്ടും ഇല്ലെങ്കിൽ നല്ല കട്ട പാലായാലും മതി. അപ്പം ഏറ്റവും നല്ലത് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഞാനിതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുത്തപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു 3 tablespoons കൂടി ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മധുരം പാകമില്ലാത്തതുകൊണ്ട്. ടോട്ടൽ ഒരു 6 tablespoons ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ മൂടി വെക്കുക. നല്ല മൂടി വെക്കണം കേട്ടോ, എന്നിട്ട് ഫ്രീസറിൽ ഒരു 4 hours വെച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് നല്ല ടൈറ്റായിട്ട് മൂടി വെക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ ഐസ് ക്രിസ്റ്റൽസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വല്ല അലുമിനിയം ഫോയിലോ അങ്ങനെ ഉണ്ടെങ്കിൽ കവർ ചെയ്തിട്ട് വെക്കുക. ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.